അമലേഖ്യർ ഓർമ്മ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഇസ്രായേലിയരെ ബാധ്യസ്ഥരാക്കുന്ന ഒരു വചനമുണ്ട് മോശയുടെ നിയമത്തിൽ. അനേകം ഗോത്രങ്ങളുമായി ഇസ്രായേലിയർ ഇടഞ്ഞിട്ടുണ്ടെങ്കിലും അമലേഖ്യരുമായി മാത്രമേ ഈ ബദ്ധവൈരം നിഷ്കർഷിച്ചിട്ടുള്ളൂ. അമലേഖ്യരുടെ കഴുത്തറക്കണമെന്നല്ല ഇതിന്റെ ഉദ്ദേശം. അവരുടെ ഭയങ്കരമായ അക്രമത്തിലും ചോരക്കൊതിയിലും ഇസ്രായേലിയർ ഒരു ചിന്ത കൊണ്ടുപോലും പങ്കുപറ്റാതിരിക്കാനാണിത്. സാവൂൾ ഇന്ന് ആ നയം തെറ്റിക്കുന്നു. അമലേഖ്യരോട് അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നു. അനുസരണക്കേട് ബലികളെപ്പോലും അസാധുവും അസ്വീകാര്യവുമാക്കുന്നു. അമലേഖ്യരെ ഇല്ലായ്മ ചെയ്യാൻ വന്നിട്ട് അവരെക്കാൾ ദുർഗുണങ്ങളോടെ സാവൂൾ മടങ്ങുന്നു. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങളും പുതിയ തുണ്ട് തുണിക്ക് പുതിയ വസ്ത്രവും വേണമെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ പറയുന്ന സത്യവും വേറൊന്നല്ല. വിശ്വാസത്തിൻ്റെ അനുസരണം വഴി ദൈവത്തെ വരച്ച നമ്മൾ പഴയ വിട്ടുവീഴ്ചകളിലേക്കും കൈവിട്ട കളികളിലേക്കും മടങ്ങരുത്. അവയുടെ നേട്ടം എത്ര വലുതാണെങ്കിലും ദൈവവചനം ഹൃദയത്തെ കീറി പരിശോധിക്കുന്നു. അതിനാൽ കയ്യിലെ ബലിവസ്തുക്കളെക്കാളും ഹൃദയബലികൾ ദൈവം നിഷ്കർഷിക്കുന്നു.